പാലാഖമാരുടെ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ നടന്ന ഹമാസിന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പി ജോർജ് പല പ്രമുഖരുടെയും അനുശോചനം കണ്ടെന്നും എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വാക്കുപോലും അതിനെ കുറിച്ച് എഴുതി കണ്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ന് ഭൂമിയിലെ മാലാഖമാരുടെ ദിവസം കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത സേവനം നിങ്ങളുടെ കർമ്മ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും കേരളത്തിന്റെ വികസനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വഹിച്ച പങ്ക് വിസ്മരിക്കാനാവുന്നതല്ല പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ താരതമ്യേന ഉയർന്ന ജീവിത സാഹചര്യത്തിന് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണക്കാർ എന്നും പി സി ജോർജ് കുറിക്കുന്നു മാലാഖമാരുടെ ദിവസം ആഘോഷിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ദുഃഖത്തിന്റെ ദിനം കൂടിയാണ് ഇസ്രായേൽ പാലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ ആയിരുന്ന നമ്മുടെ കേരളത്തിന്റെ ഒരു മാലാഖക്കുട്ടി നഷ്ടപ്പെട്ടു ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം എന്തുമാവട്ടെ നഷ്ടം വന്നത് മലയാളിക്കാണ് എന്നാണ് പി സി ജോർജ് കുറിക്കുന്നത് പല പ്രമുഖന്മാരുടെയും അനുശോചനവും അതിന്റെ താഴെയുള്ള ഹമാസ് ആക്രമണവും കണ്ടു ഒരു പ്രമുഖന്റെ മാത്രം അനുശോചനം കണ്ടില്ല ഒരു മലയാളി പെൺകുട്ടി അന്യദേശത്ത് തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും അറിഞ്ഞതായി പോലും ഭാവിക്കാത്ത ഇരട്ട ചങ്ങൻ മുഖ്യമന്ത്രി നിങ്ങളൊരു കപടനാണ് മിസ്റ്റർ പിണറായി വിജയൻ വേണ്ടി പ്രീണനം നടത്തുന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണിത് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് പാലസ്തീനിലെ ഹമാസിനെയോ അതോ കേരളത്തിലെ ഹമാസിനെയോ കുട്ടി സഖാകന്മാർക്ക് നിങ്ങൾ ഇരട്ടച്ചങ്കനൊക്കെ ആയിരിക്കാം പക്ഷെ ആ ചങ്കരണ്ടും മറ്റു വല്ലവന്മാരുടെയും കക്ഷത്തിലാണെന്ന് മാത്രം എ കെ ജി സെന്ററിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവനുസരിച്ച് മാത്രം ഓരിയിടുന്ന സാംസ്കാരിക നായകരും ഉറക്കത്തിലാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു കേരളം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് നമ്മുടെ കുട്ടികൾ അന്യദേശത്ത് പോയി തൊഴിലെടുത്ത് അയക്കുന്ന പണത്തിന്റെ ബലത്തിലാണ് എന്നും പി സി ജോർജ് കുറിക്കുന്നു അതിന്റെയെങ്കിലും നന്ദി ഒന്ന് കാണിക്കാൻ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയോട് പി സി ജോർജ് ആവശ്യപ്പെടുന്നു അതേസമയം മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷനും രംഗത്തെത്തി ഇസ്രായേലിൽ ഒരു മലയാളി നഴ്സ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അറിയാത്തതാണോ അതും അറിഞ്ഞിട്ടും അനങ്ങാത്തതാണോ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് ഒരു അനുശോചന വാക്കുപോലും കാണുന്നില്ല ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ സഖ്യകക്ഷി ആയതുകൊണ്ടാണോ ഈ മൗനം ഭീകരവാദികളോട് നിങ്ങൾ സന്ധി ചെയ്തോളൂ എന്നാൽ കൊല്ലപ്പെട്ടത് ഒരു മലയാളി പെൺകുട്ടിയാണെന്നെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു